കെ സുധാകരനും വി ഡി സതീശനും തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ ആയുധം ഒരുമിച്ച് നിന്ന് ഉപയോഗിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അകൽച്ചയിലാണ് എന്ന് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് CPIM ഉടലെടുത്തിരിക്കുന്ന വലിയ വിവാദം അത് ആ പാർട്ടിയെ ആശങ്കപ്പെടുത്തുന്നതിനേക്കാൾ യഥാർത്ഥത്തിൽ UDF ആശങ്കപ്പെടുത്തുന്നു, കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നു. കാരണം ഇത് ഒന്നിച്ചു നിന്ന് ഒരേ സ്വഭാവത്തോടു കൂടി CPIMനെതിരെ ഉപയോഗിക്കാനാകുമോ എന്നുള്ള ആശങ്ക സാധാരണക്കാരായ അണികൾക്കുണ്ടാകുന്ന വിധത്തിലാണ് ഇവരുടെയൊക്കെ പ്രവൃത്തികൾ. ഇപ്പോൾ ഈ വിഷയമുണ്ടായി രാഷ്ട്രീയമായത് ഉപയോഗിക്കണമെന്നുള്ള നല്ല ബോധമുള്ള ആളുകളാണെങ്കിൽ അതിൽ അപ്പോൾ തന്നെ ഒരു അഭിപ്രായ സമന്വയമുണ്ടാക്കി നമ്മൾ ഇതിനെ ഇങ്ങനെ നേരിടാൻ പോകുന്നു എന്ന് പറയും. ഇ പി ജയരാജനെ പോലെ LDFൻ്റെ കൺവീനറായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉയരുമ്പോൾ അത് ഉള്ളതോ കള്ളമോ? ഇപ്പോൾ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ രാഷ്ട്രീയമായി ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നത്. അത് ഓരോ അവസരം കിട്ടുമ്പോൾ അത് വെച്ചങ്ങ് ആഞ്ഞടിക്കും, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മറക്കും. അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയമായ ഒരു ആയുധം കിട്ടുന്നു, ആ ആയുധത്തെ വേണ്ടവണ്ണം ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അതാണ് UDF ഇപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി. കുഞ്ഞാലിക്കുട്ടി ഒന്ന് പറഞ്ഞു, അതിൻ്റെ മേൽ ലീഗിനകത്ത് തന്നെ വലിയ വിവാദമായി. അത് UDFനാകെ മാനക്കേടുണ്ടാകുന്ന തരത്തിലേക്ക് മാറി. കാരണം CPIMനോട് ഒരു മൃദു സമീപനം കുഞ്ഞാലിക്കുട്ടിക്കുണ്ടോ എന്നുള്ള ഒരു സംശയം ജനിപ്പിക്കുന്നതായി അത് മാറി. കെ സുധാകരൻ പറയുന്നു കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന്. ഞങ്ങൾ UDF യോഗം കൂടിയിട്ട് 2 ദിവസം കഴിഞ്ഞ് ഏത് തരത്തിലുള്ള അന്വേഷണം വേണം എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിക്കൂ എന്ന് VD സതീശൻ പറയുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നിലപാടാണ്. ഒരു അഭിപ്രായ രൂപീകരണം ഇക്കാര്യത്തിൽ നടത്താൻ സാധിക്കുന്നില്ല. CPIMനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു വിഷയമായി ഇത് മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ പാർട്ടിക്കകത്ത് നടന്ന ആരോപണ പ്രത്യാരോപണങ്ങളുടെയൊക്കെ തുടർച്ചയായി പാർട്ടിയുടെ ഉന്നത നേതൃയോഗത്തിലാണ് പി ജയരാജൻ ഇത്തരമൊരു ആക്ഷേപം ഉന്നയിക്കുന്നതും അത് ഗൗരവത്തോടെ കാണുമെന്ന് MB ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതായും ഒക്കെ വാർത്തകൾ പുറത്തു വരുന്നത്. ഇതൊന്നും ആരും നിഷേധിച്ചിട്ടുമില്ല, ആരും സമ്മതിച്ചിട്ടുമില്ല, ഈ CPIMൻ്റെ നേതൃതലത്തിലുള്ളവരാരും. എങ്കിലും ആരും നിഷേധിക്കാൻ തയ്യാറാകാത്തതിനാൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അത് ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നത് എന്നുള്ള നിലയിൽ തന്നെ നാം അതിനെ കാണേണ്ടതുണ്ട്. അല്ലെങ്കിൽ CPIM ഔദ്യോഗികമായി ഒരു വാർത്താക്കുറിപ്പെങ്കിലും ഇറക്കി അതിനെ നിഷേധിക്കേണ്ടതാണ്. അത് സംഭവിക്കാത്ത സ്ഥിതിക്ക് ഇങ്ങനെ ഗൗരവമുള്ള ഒരു വിഷയം പാർട്ടിയുടെ പരിഗണനയിലുണ്ട് എന്ന് വ്യക്തമാകുന്നു. അത് പാർട്ടി ഏതു തരത്തിൽ കൈകാര്യം ചെയ്യും എന്നൊക്കെയുള്ള ആലോചനകളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് അതിനെ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷത്തിന് അവിടെ റോളെന്ത്? ഈ വിഷയം 1-2 ദിവസത്തിനുള്ളിൽ തീരാൻ പോകുന്ന ഒരു വിഷയമായി CPIMന് കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ 2 ദിവസം വൈകിയൊക്കെ രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കാനായി ഇറങ്ങിത്തിരിച്ച UDFനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടമാകും. വീണ്ടും പറയുന്നു, ഒരു രാഷ്ട്രീയ വിഷയം കയ്യിൽ കിട്ടുമ്പോൾ, എതിരാളികൾക്കെതിരെ ആഞ്ഞടിക്കാനുള്ളൊരു വിഷയം കയ്യിൽ കിട്ടുമ്പോൾ അവിടെയും ഒരു ഫോൺ വിളിയിൽ കൂടിയെങ്കിലും ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ സാധിക്കാത്ത UDFൻ്റെ രാഷ്ട്രീയ പാപ്പരത്വം വ്യക്തമാവുക തന്നെയാണ്.